ഭയങ്കര വലിയൊരു മൊമെന്റ് ആണ്. പ്രത്യേകിച്ച് മമ്മൂക്ക അത് സംസാരിച്ചതിന് ശേഷം എനിക്ക് സത്യം പറഞ്ഞ കണ്ണിൽ നിന്ന് വെള്ളം വന്നു. കാരണം മമ്മൂക്കയുടെ വായിൽ നിന്ന് അത്രയും കേട്ടത് തന്നെ എനിക്ക് സിനിമ ഹിറ്റായി ഉറപ്പായി. കാരണം ടീച്ചർ ഈ പറഞ്ഞ പോലെ നമ്മൾ വളരെ കഷ്ടപ്പെട്ടാണ് ഈ സിനിമ എല്ലാവരും ഷൂട്ട് ചെയ്തത്. പക്ഷെ അതൊന്നും പറഞ്ഞ് തള്ളി മറിച്ച് ഞാൻ വെറുതെ ഒന്നും പറയുന്നില്ല. സിനിമ കാണുമ്പോൾ നിങ്ങൾക്കറിയാൻ പറ്റും. എനിക്ക് പറയാനുള്ളത് ഈ പടത്തിൽ വർക്ക് ചെയ്ത എല്ലാവരോടും ഒരു താങ്ക് യു ആണ്. കാരണം ഭയങ്കര മഴയും കാറ്റും വെള്ളവും നിറഞ്ഞ രാത്രികളിൽ തണുപ്പിൽ പോലും നമ്മുടെ കൂടെ ചങ്ക് പറിച്ചെന്ന ഈ സിനിമയിൽ വർക്ക് ചെയ്ത എല്ലാവരോടും എൻ്റെ ഉള്ളിൽ നിന്ന് 1000 താങ്ക് യു. പിന്നെ ഇങ്ങനെ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ ആദ്യം ശരിക്കും മലയാള സിനിമയിൽ മനസ്സ് മാത്രമുള്ള സിനിമയിൽ മൊത്തം ആദ്യം വേണ്ടതൊരു ബുദ്ധിയുള്ള ഒരു പ്രൊഡ്യൂസറാണ്. എന്താണ് സിനിമ എന്ന് മനസ്സിലാക്കുന്നത് അങ്ങനത്തെ 3 പ്രൊഡ്യൂസേഴ്സ് നമ്മുടെ പടത്തിലുണ്ട്. വീണ സാറും ആൻഡ്രോ ചേട്ടനും പത്മകുമാർ സാറും. ഈ സിനിമ ശരിക്കും പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആണെന്ന് പറഞ്ഞവരുണ്ട്. എന്ന് പോലും വിശ്വസിച്ച് സിനിമ ചെയ്യാൻ നിന്ന അവരോടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കടപ്പാട് പറയാനുള്ളത്. ബാക്കി തിയേറ്ററിൽ സിനിമ വന്നിട്ട് അട്ടുകാർ തീരുമാനിച്ചോട്ടെ. എന്തായാലും മമ്മൂക്ക താങ്ക് യു. എൻ്റെ മനസ്സ് നിറഞ്ഞു. താങ്ക് യു ശ്രീ ജൂഡ്. ഇപ്പം ഈയിടെ ആയിട്ട് എന്താ പറയാ, വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ട്രാക്കില് വളരെ വൈവിധ്യമായ വേഷങ്ങളിലേക്ക് പോകുന്ന ചാക്കോച്ചിൽ നിന്നാവട്ടെ അടുത്ത വാക്ക്. എല്ലാവർക്കും നമസ്കാരം. ഈ വലിയ സിനിമയുടെ ഒരു ചെറിയ ഭാഗമായിട്ടുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ശരിക്കും ഞാൻ നമ്മളിങ്ങോട്ട് വരുമ്പോൾ ഇത്രയും നല്ല രീതിയിലൊരു ആംബിയൻസ് സെറ്റ് ചെയ്യുമെന്ന് നമ്മൾ പോലും വിചാരിച്ചത്. കാരണം പ്രളയത്തിന്റെ പോലത്തെ രീതിയിൽ മഴയൊക്കെയാണ് പുറത്ത് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിലുള്ളൊരു ആംബിയൻസ് സെറ്റ് ചെയ്യുന്ന ഒരു ഡയറക്ടറുടെ പടത്തിലാണ് അതിൻ്റെ ഒരു ടീസർ ലോഞ്ചിലാണ് വന്നിരിക്കുന്നത്. പക്ഷേ ടു ബി വെരി ഫ്രാങ്ക്, ടീസർ കണ്ട് ഞാൻ ഞെട്ടിപ്പോയി എന്നുള്ളതാണ് സത്യം. കാരണം അത്രയ്ക്ക് നമ്മളെ ഞെട്ടിപ്പിക്കുകയും അതേപോലെ തന്നെ മനസ്സിനെ തൊടുകയും ചെയ്യുന്ന ഒരു ടീസറായിട്ടാണ് ഫീൽ ചെയ്തത്. അതേ രീതിയിൽ തന്നെ തിയേറ്ററുകൾ വരുമ്പോഴും ഈ സിനിമ എല്ലാ അർത്ഥത്തിലും പ്രേക്ഷകരെ അതിശയിപ്പിക്കുകയും സ്വാധീനിക്കുകയും രസിപ്പിക്കുകയും ചെറുതായിട്ടൊന്ന് ഇമോഷണൽ ആക്കുകയും ചെയ്യുന്ന ഒരു സിനിമയാകും എന്ന് ഉറപ്പുണ്ട്. അതിന്റെ ഭാഗമാകാൻ സാധിച്ചു. ഇത്രയും ഒരുപാട് സുഹൃത്തുക്കളോടൊപ്പം ഒരുമിച്ച് അഭിനയിക്കാനായിട്ടുള്ള ഒരേ ഫ്രെയിം ഷെയർ ചെയ്തില്ലെങ്കിൽ പോലും ഈ സിനിമയിൽ എല്ലാവരോടൊപ്പം ഉണ്ട് എന്നുള്ളൊരു ഒരു ഒരു ഭാഗ്യം കൂടെ ലഭിച്ചിട്ടുണ്ട് ഈ സിനിമയിലൂടെ സിനിമയിൽ അഭിനയിക്കുമ്പോൾ. ഇനിയും ഇങ്ങനെയുള്ള കൂട്ടായ്മകളിൽ ഇതിലും വലിയ സിനിമകൾ ഉണ്ടാവട്ടെ, അതിലും നമ്മളെല്ലാവരും ഭാഗമാകട്ടെ എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി താങ്ക് യു വെരി മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ 2018. താങ്ക് യു ഡിയർ ചാഗോച്ചി. നമ്മുടെ മലയാള സിനിമയ്ക്ക് കിട്ടിയ സൂപ്പർ ഹീറോ ടോവി, എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ ടീസർ കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നറിയുന്നതിൽ തന്നെ വലിയ സന്തോഷം. ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നല്ല കട്ടപ്പണിയായിരുന്നു, രാത്രിയെന്നോ തകലെന്നോ ഇല്ലാതെ വെള്ളത്തിൽ. പക്ഷെ അപ്പോഴും ഈ വെള്ളം എങ്ങനെ കൺവിൻസിങ് ആയിട്ട് സ്ക്രീനിൽ കാണിക്കും, അതായത് ഇത്രയും ശരിക്കുള്ള പ്രളയത്തിന്റെ സമയത്ത് ഒളി ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യുന്ന പോലെ ഇരിക്കണം സിനിമ എന്നുള്ളതായിരുന്നു ജൂഡന്റെ ഒക്കെ ആഗ്രഹം. അതുപോലെ തന്നെ ചെയ്യാനായിട്ട് അതിന് അത്യാവശ്യം വലിയ ഒരു സെറ്റപ്പ് എല്ലാം ആവശ്യമുണ്ടായിരുന്നു. വലിയ സെറ്റ് ഇടുകയും അവിടെ ഇത്രയും ആർട്ടിസ്റ്റുകൾ വന്ന് അഭിനയിക്കുകയും, വേറെ സിനിമകളിൽ ചെയ്യുന്ന അത്ര എളുപ്പത്തിലായിരിക്കില്ല ഇതിനകത്തുള്ള ഒരു ആർട്ടിസ്റ്റ് പോലും അഭിനയിച്ചിരിക്കുന്നത്, എല്ലാ ആർട്ടിസ്റ്റുകൾക്കും. അങ്ങനെ കുറെ എല്ലാ ആർട്ടിസ്റ്റുകൾക്കും അതുപോലെ തന്നെ ഒരു രസകരമായ അതേസമയം തന്നെ അത്യാവശ്യം ബുദ്ധിമുട്ടുള്ള ഒരു അനുഭവമായിരുന്നു. പക്ഷെ അതിൻ്റെ ഒരു റിസൾട്ട് ഒക്കെ ഇങ്ങനെ സ്ക്രീനിൽ കാണുന്ന സമയത്ത് വലിയ സന്തോഷം. ഈ സിനിമ ഇറങ്ങുന്ന സമയത്ത് ആളുകൾക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഈ പ്രളയം ഒക്കെ കഴിഞ്ഞ സമയത്ത് നമുക്ക് ഒരുപാട് വിഷമങ്ങളിലൂടെ ഒക്കെ നമ്മൾ ഒരുമിച്ച് കടന്നു പോയ സമയത്ത് ഉണ്ടായ ഒരു ഭയങ്കര ഇടയടുപ്പ് ഉണ്ടായിരുന്നു ആളുകളൊക്കെ തമ്മിൽ. അത് പിന്നീട് അങ്ങോട്ട് വന്ന കൊറോണയൊക്കെ വന്ന് അത് കുറച്ച് പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ഈ സിനിമയൊക്കെ വീണ്ടും അങ്ങനെയുള്ളൊരു ഓർമ്മിപ്പിക്കലും നമ്മളെല്ലാവരും എത്രത്തോളം അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡ് ചെയ്തും എത്രത്തോളം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചും സഹകരിച്ചും സ്നേഹിച്ചുമാണ് ജീവിച്ചത് എന്നുള്ളത് ആ കുറച്ച് ദിവസങ്ങളെ നല്ല ഓർമ്മകളൊന്നും കൂടെ ഓർമ്മിപ്പിക്കാനായിട്ട്, ഈ ദുരന്തത്തിന്റെ ഓർമ്മ ഓർമ്മിപ്പിക്കാനല്ല ശരിക്കും പറഞ്ഞാൽ ഈ സിനിമ, ആ ദുരന്തത്തിന് ശേഷം നമുക്ക് ഉണ്ടായിട്ടുള്ള ഇഴയടക്കം ഓർമ്മിപ്പിക്കാനുള്ളതാണ് ഈ സിനിമ. അപ്പൊ അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാവട്ടെ ഇതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്.